ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ദം പൊറോട്ടയാണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഈ ദം പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ട്രെൻഡിങ് ആയിട്ടിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ദം പൊറോട്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ദം പൊറോട്ട തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ദം പൊറോട്ട. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കന് ഉണ്ടാക്കാം, കറി ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുക്കറിൽ ചിക്കൻ ഉണ്ടാക്കിയ കഴിയും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാഷ്യൂ നട്ട് ദം പൊറോട്ട ഉണ്ടാക്കാനായിട്ട് കാഷ്യൂ നട്ട് വേണം. അപ്പോൾ ആ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ ചിക്കൻ വേവിക്കുന്നത് കൊണ്ടാണ് ഇതിൽ തന്നെ ആ വെളിച്ച ആ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണോ, അത് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ തന്നെ കാഷ്യൂ നട്ടും പിന്നെ കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി വഴറ്റുക. അപ്പോൾ അത് ഏകദേശം മൂത്ത് വന്നു. അപ്പോൾ ഞാൻ മാറ്റി അതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി കിസ്മിസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കാഷ്യൂനായിട്ട് കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിൽ ചേർക്കാം കേട്ടോ. ഇനി അത് നന്നായി ഒന്ന് മൂക്കട്ടെ. അതിനുശേഷം അതും ഞാൻ എടുത്ത് മാറ്റി. ഇനി ദം പൊറോട്ടയ്ക്ക് ആവശ്യമായ സവാള വറുത്തെടുക്കാൻ പോവാ കേട്ടോ. ഇതിൽ തന്നെയാണ് ഞാൻ വറുക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേഗം നമുക്ക് വഴറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഒരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതും ഞങ്ങൾ ആവശ്യാനുസരണം ചേർക്കാട്ട. അപ്പോൾ മൂന്ന് പൊറോട്ട എടുത്ത കാരണമാണ് കേട്ടോ കുറച്ച് സവാള ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് പോകുന്നത്. ഇനി അതിലേക്ക് ഞാൻ സവാള രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്തിട്ട് ഞാൻ വഴറ്റിയെടുക്കാൻ പോവാ കേട്ടോ. ഇങ്ങനെ കുക്കറിൽ ചിക്കൻ വയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്, നമുക്ക് അധികം സമയമൊന്നും ചിലവാവില്ല കേട്ടോ. ഞാൻ അപ്പോൾ മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് കുക്കറിലാണ് ചിക്കൻ വയ്ക്കാറ്. ഈ സവാള ഒന്ന് വഴറ്റിയ വേറെ പാത്രത്തിൽ വഴറ്റിയാലും മതിയാവും. അതിനുശേഷം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ കാണാത്ത. ഇപ്പോൾ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് കാൽ സ്പൂണാണ് കേട്ടോ. പിന്നീട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതൊരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക. കുറച്ച് ഒരു കിലോ ചിക്കനിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഞാനിപ്പോൾ ഒരു കിലോ എടുത്തിട്ടുള്ളത് അത് മുഴുവൻ നമ്മൾ കറി വയ്ക്കുന്നില്ല, കുറച്ച് നമ്മൾ വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് രണ്ട് സ്പൂണാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. എന്നിട്ട് നന്നായി വഴറ്റണം. അപ്പോൾ കുറച്ച് ചിക്കൻ നമ്മൾ മാറ്റി വെക്കണം. ചിക്കൻ വറുക്കാനായിട്ടാണ് കേട്ടോ മാറ്റി വെക്കുന്നത്.
പൊടികളൊക്കെ ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നപ്പോൾ ഞാനൊരു സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ചിക്കൻ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി അത് മുങ്ങുന്ന രീതിയിൽ. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാം. വേവിക്കുമ്പോൾ ഏകദേശം ഒരു വിസിൽ മതിയായിരിക്കും കേട്ടോ. ഒരു വിസിലാകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ കുക്കറിൽ ചിക്കൻ വേവിക്കാം. പിന്നെ ബാക്കി മാറ്റിയെടുത്ത ചിക്കനാണ് അതിൽ മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് തിരുമ്പി വെച്ചതാണ്. ഇതാണ് കേട്ടോ ചിക്കൻ ഒരു വിസിൽ അടിച്ചപ്പോഴേക്ക് നമ്മുടെ വെന്ത് വന്നു കേട്ടോ. ആ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാവട്ടെ. പാകത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇങ്ങനെ കുക്കറിലുണ്ടാക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് അധികം സമയമൊന്നും നമുക്ക് വേണ്ടി വരില്ല. ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ ചിക്കൻ വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് വറുത്ത് വരട്ടെ കേട്ടോ. ഇപ്പോൾ ചിക്കൻ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇതുപോലെ ഒരു ചട്ടി എടുക്കാൻ ഞാനിത് വീഡിയോ എടുത്തപ്പോൾ മിസ്സായി. അതിലൊരു ഇല വാട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു പൊറോട്ട വെച്ചിട്ട്, പൊറോട്ട റെഡിമെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം. എന്നിട്ട് ഞാൻ കറി, ചിക്കൻ കറി വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ചിക്കൻ വറുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട പുഴുങ്ങണം കേട്ടോ. ഞാനിപ്പോൾ മൂന്ന് പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് മുട്ടയാണ് ഞാൻ പുഴുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയത് വയ്ക്കുക. പിന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ മറ്റേ സവാളയൊക്കെ വറുത്തതില്ലേ അത് ചേർത്ത് കൊടുക്കണം. പിന്നെ മല്ലിയില അല്ലെങ്കിൽ പുതിന ഇല ചേർക്കാം. അതും ചേർത്ത് കൊടുക്കുക. ശരിക്കും ബിരിയാണിയിൽ നമ്മൾ ദം ചെയ്യുമ്പോൾ വയ്ക്കില്ല. അതുപോലെ തന്നെ ഇവിടെ പൊറോട്ടയാണെന്ന് മാത്രമുള്ള വ്യത്യാസമുള്ളൂ. ഇനി അടുത്ത പൊറോട്ട ഇതുപോലെ ലെയറുകളായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ഇനി വീണ്ടും ചിക്കൻ കറി ചേർത്ത് കൊടുക്കുക. ചട്ടിയിലായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ വാഴയില ഉപയോഗിക്കാൻ നോക്കുക. അലുമിനിയം ഫോയിലൊന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ വാഴയിലയും ഈ മൺചട്ടിയും ഉപയോഗിക്കാനായിട്ട് നോക്കുക. മറ്റേ ലെയർ വെച്ച പോലെ തന്നെ ഞാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. സവാളയും അണ്ടിപ്പരിപ്പും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടയും ചേർത്ത് കൊടുക്കണം. ഞാൻ അവസാനത്തെ ലെയർ വെച്ചു. അവസാനത്തെ ലെയറിലിതാ വീണ്ടും മല്ലിയിലയും പിന്നെ ചിക്കന് ചേർക്കണ്ട കേട്ടോ. മല്ലിയിലയും പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും പിന്നെ നമ്മുടെ സവാള വഴറ്റിയതില്ല അതും ലാസ്റ്റായിട്ട് ചേർക്കുകയാണ് ചെയ്യാനായിട്ട് പോവാം. മുകളിലായിട്ട് വാഴയില വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് വാടിയതാ കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട്. എന്നിട്ട് നമ്മളിത് ചുറ്റും കെട്ടി കൊടുക്കണം. ഇങ്ങനെ എന്തെങ്കിലും ചിരട എങ്ങനെ വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇനി ഇങ്ങനെ കെട്ടിയ ശേഷം നമുക്ക് അടുപ്പിലേക്ക് ഇത് മാറ്റാം. ഇനി ഒരു 5-10 മിനിറ്റ് ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ദം ചെയ്ത് എടുക്കാം. ഇപ്പോൾ 5-10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വാഴയില അഴിച്ച് നോക്കുകയാണ് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ.
നമ്മൾ അഴിച്ച് നോക്കാണ്. കണ്ടോ നമ്മുടെ ചിക്കൻ ദം പൊറോട്ട റെഡിയായി കഴിഞ്ഞു. കണ്ടോ നല്ല മണമാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ ഓരോ ലെയറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ ചിക്കനും പൊറോട്ടയും മുട്ടയും എല്ലാം കൂടിയിട്ട് നന്നായി ദമ്മായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദം പൊറോട്ടയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ദം പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റാണ്. പിന്നെ അധികം സമയമൊന്നും വേണ്ട. പിന്നെ പൊറോട്ട വീട്ടിലുണ്ടാക്കുന്നവർക്ക് പൊറോട്ട വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ്. അപ്പം എങ്ങനെയാണെങ്കിൽ അങ്ങനെ ദം പൊറോട്ട കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. അപ്പം നമുക്ക് ചിക്കൻ നിർബന്ധമൊന്നുമില്ല. ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്കും ബീഫായാലും ഇതുണ്ടാക്കാം, അല്ലെങ്കിൽ മുട്ടക്കറി ആണെങ്കിൽ മുട്ടക്കറിയിലും ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ദം പൊറോട്ടയാണിത്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ചട്ടിയിലും പിന്നെ വാഴയിലയും ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പൊറോട്ട നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുകയൊക്കെ ചെയ്യാം. ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ പൊറോട്ടയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.